ഗോവിന് കണ്ണൂക്കാർ എല്ലാവരും കണ്ണൂക്കാരെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് മനസ്സിലാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ നിലയ്ക്ക് അയക്കുന്നത് കണ്ണൂക്കാരനെയാണ്. നമ്മുടെ പരിപാടി 10-12 രണ്ട് മേടിക്ക് കൊണ്ട് സിമ്പിൾ ആയി കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. എല്ലാ ഫെസിലിറ്റീസിലും കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോ ഞാൻ ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടാ. രാവിലത്തെ സ്കൂളിലേക്കുന്ന തിരക്കെല്ലാം നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിന്ന് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകണം. ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ മക്കളെല്ലാം റെഡിയാക്കി അയച്ച് ബാക്കിയുള്ള പണിയെല്ലാം ഒരുക്കിയിട്ട് വേഗം പോവല. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളത് വെച്ചാൽ കണ്ണൂർ തവക്കരയുള്ള ദംബ്രോ ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ഇലക്ട്രിക് വേൾഡിലാണ്. അപ്പോൾ ഇവരുടെ ഷോപ്പ് കണ്ണൂർ തളാപ്പിലുണ്ട്. അടുത്ത ഷോപ്പ് അല്ലാണ്ട് ഇവരെ സ്വന്തമായിട്ട് ബിൽഡിങ്ങും പിന്നെ കാർ പാർക്കിംഗ് എല്ലാം സൗകര്യമുള്ള പുതിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പോൾ എന്നെയും വിളിച്ചിനു ഈ ഒരു ഇനോഗ്രേഷന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതെന്തിനാണ് കാണിച്ചിരുന്നല്ലേ, വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ മുതൽ വീടെടുത്ത് താമസിക്കുന്ന ആൾക്കാരും ഇപ്പം വീടെടുത്തോണ്ട് നിൽക്കുന്ന ആളും എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട്. ഞാൻ എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു ടിപ്പോ എന്തെങ്കിലും ഒരു ഉപകാരമോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ വരത്തില്ല എന്നറിയാലോ. അപ്പോൾ എല്ലാവരും ഗസ്റ്റിനെല്ലാം പിന്നെ വെയിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഉള്ളത്. പിന്നെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഓൺ ടൈമാണ് കേട്ടോ. 9:30 ആ ടൈം എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം അതേ ടൈമിന് തന്നെ ഗസ്റ്റ് വരലും പിന്നെ ഇനോഗ്രേഷൻ നടക്കലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റപ്പായിട്ട് ഉണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സലീം മുർച്ചാണ്ടിയാണ്. പ്രശസ്തമായ പരിസ്ഥിതി പ്രവർത്തകനാണ്. ഒരുപാട് മരങ്ങൾ നട്ട് വളർത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് തേക്ക്, പാല മാതിരി തേക്ക് കൃഷി ചെയ്യുന്നൊരു വ്യക്തി എന്ന് തന്നെ പറയാം. അങ്ങനെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഫാമിലി മെമ്പേഴ്സും ആൾക്കാരും, അതായത് രാജേട്ടൻ്റെ അമ്മ, വൈഫ്, ബ്രദർ, അങ്ങനെ എല്ലാം ഉള്ള ഒരു ടീം, പിന്നെ പോരാത്തന്നെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത വ്യക്തി കൂടി ഈ ഒരു പിന്നെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താല്ലേ, ഓരോരുത്തർക്കും മൈന്യൂട്ടുള്ള ആൾക്കാർക്ക് വരെ ഇവർ നല്ലൊരു പിന്നെ സ്ഥാനമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സന്തോഷവേളയിൽ BNI ചാമ്പ്യൻ പ്രസിഡൻ്റ് വരെ വന്നിട്ടുണ്ട്. വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ. പിന്നെ വന്ന ഓരോരുത്തരും ഇവർക്ക് നല്ല ആശംസകൾ നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് വേൾഡിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ഇവരെ ആ ഒരു പിന്നെ ഒരു സംസാരം, ഇവരൊരു സ്വഭാവം, ഇവരൊരു പ്രൈസാണ് എല്ലാവരും മുൻതൂക്കായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഈ ഇലക്ട്രിക് വേൾഡിന്റെ ഓണർ ഒന്ന് പരിചയപ്പെട്ടാലോ, എന്ത് പറയുന്നത് നോക്കാലോ. എന്റെ പേര് സുരേഷ് ബാബു എന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കണ്ണൂരിൽ ഇലക്ട്രിക് കച്ചവടം നടത്തിയിരുന്നു. ഇതുവരെ തന്നിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും കണ്ണൂർക്കാരോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടാതെ എന്നോട് സഹകരിച്ച ഒരുപാട് ഡീലേഴ്സിനും പിന്നെ നല്ലവരായ കമ്പനികളായ IK, ഫോജി, ഫ്ലെക്സോലൈറ്റ്, റോൾട്ട, ദിൽടെക്ക്, ഗോൾഡ് മെഡൽ, ഒളിക്കാവ്, KE, ഫിനോലെക്സ്, കൂടാതെ മറ്റനേകം കമ്പനികൾ ഡീൽ ചെയ്യുന്നു. ഈ വക ഇത്ര നാൾ നിന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ഹൃദയ തന്നെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി. കസ്റ്റമർക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മൾ 101% ഗ്യാരണ്ടി പ്രൊഡക്റ്റ് മാക്സിമം സെയിൽ ചെയ്യുന്നുള്ളൂ. അല്ലാത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. എല്ലാ പ്രൊഡക്റ്റും ഞാനും കൂടി ഉപയോഗിച്ച് എനിക്ക് സംതൃപ്തിയായ പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മോശം കാലാവസ്ഥയിൽ ഇത്രയും നമ്പർ 1 ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. കണ്ണൂർക്കാർ എന്നെ വിശ്വസിക്കുന്നു, ഇലക്ട്രിക് ഗോൾഡിനെ വിശ്വസിക്കുന്നു. അതാണ് മെയിൻ കാരണം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ പഴയ ബസ്റ്റാൻഡിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു പുതിയ ഷോറൂമാണ്. നമ്മൾ കുറച്ച് വിശാലമായ ഫെസിലിറ്റിയോട് കൂടിയാണ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാവിധ ലീഡിംഗ് ബ്രാൻഡുകളും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ പറയുന്ന കണ്ടീഷൻ, നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നത് അവിടെ വാങ്ങിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മളോട് ഇന്ന് വില ചോദിക്കാൻ നമ്മൾ പറയുന്നുള്ളൂ. മറ്റുള്ള ആൾക്കാരെ പോലെ വേറെ ഒന്നും നമ്മൾ പറയില്ല. ആ കൊട്ടേഷൻ നമ്മളോട് ഇന്ന് വില ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അത് നമ്മുടെ വിശ്വാസത്തിന് ഫലമായിട്ടാണ് നമുക്ക് ഈ മോശം കാലാവസ്ഥയിലും നമുക്ക് കണ്ണൂരിലെ നമ്പർ 1 തുടരാൻ സാധിക്കുന്നത്. ഇലക്ട്രിക് വേൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, കസ്റ്റമേഴ്സിന് അറിയാം അവിടെ ജെന്യുവിൻ ആയിരിക്കുന്നത്. ആ ഒരു നമ്മൾ ആ ഒരു ഐഡന്റിറ്റി ഇന്നേ വരെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ അതിലും ബാധ്യസ്ഥരാണ്. ഇത് എൻ്റെ അമ്മ, ഇത് വൈഫ്, ഇത് മൂത്തമോള് അശ്വതി. A+ പഠിച്ച് അതിൻ്റെ കൂടെ ഒരു സന്തോഷമുണ്ട്. അവസരത്തിൽ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇത് 10th ലെട്ടോ. അതുപോലെ തന്നെ ഇത് അഖില,
അങ്ങനെ ഇവരെ പരിചയപ്പെടലും വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ചായയും കടിയും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും പറയണ്ട, മേശ അങ്ങനെ നിരത്തി. ഇതെല്ലാം ഒന്ന് തിന്നുമ്പോഴേക്ക് ഈടെയുള്ള പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾ ഒന്ന് ഒറ്റ നോട്ടൊന്ന് കണ്ടിട്ട് കേട്ടാ. ഏകദേശങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ. ഞാൻ വെറുതെ അല്ല പറഞ്ഞത്, വീടെടുക്കുന്ന ആൾ എന്തായാലും കാണണം. അതുപോലെ വീടിന് നമ്മൾ ഫസ്റ്റ് എന്ത് ടെമ്പററി കണക്ഷൻ എടുക്കണം. അപ്പം മതിലെല്ലാം കെട്ടി കുറേ പൈസ എല്ലാം എടുങ്ങേറാക്കി അത് വന്നിട്ട് കെ സി ബി നോക്കിയാൽ പറയും മതിലിന് അങ്ങനെ ആയ പ്രശ്നം, മതിലിന് ഇങ്ങനെ ആയ പ്രശ്നം. അതിനെല്ലാം പറ്റിയ ഒരു അടിപൊളി ഷെൽട്ടറോട് കൂടിയിട്ടുള്ള ഒരു കിടിലം സാധനമാണ് ടെമ്പററി കണക്ഷൻ എടുക്കുന്ന അടിപൊളി സ്റ്റാൻഡ്. മറ്റേതാകുമ്പോൾ 12,000 രൂപയോളം വേണം, ഇതാകുമ്പോൾ 3,500 കാര്യം നടക്കും. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവരോട് ചോദിക്കട്ടാ. എമർജൻസി ആണ്, എമർജൻസി ആണ്. കറണ്ട് പോയാലും സംഗതി വർക്ക്ഔട്ട്, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. 3 മണിക്കൂർ കിട്ടും, അത് നമ്മൾ 1 ഇയർ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ദിൽടെക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും ലീഡിംഗ് നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് ദിൽടെക് എന്ന് പറഞ്ഞ മീറ്റർ ബോക്സ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ല. നിങ്ങൾ കടപ്രദേശത്തും പിന്നെ ഉപ്പിന്റെ സൈഡിൽ കാറ്റടിക്കുന്ന സ്ഥലത്തൊക്കെ മിക്ക സ്ഥലത്തും നിങ്ങൾ വേണേൽ ശ്രദ്ധിച്ചാൽ, ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അതാകുമ്പോൾ ഷോക്ക് അടിക്കാനും പിന്നെ ഈ ലോക്കൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ഇതിന്റെ അഡ്വാൻറ്റേജ് ഡബിൾ ലോക്കാണ്, ഇതുകൊണ്ട് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല, ഉപ്പുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാത്ത കമ്പനിയാണ് ദിൽടെക്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ എലക്ട്രീഷ്യൻ അറിയാൻ പറ്റും. അതുപോലെ സെറ്റ് ചെയ്യാനും ഈസിയാണ്. കാരണം ഇതിൽ ഓരോ സമയം തന്നെ ELCV വെക്കാനുള്ളതും പിന്നെ സോളാർ വെക്കാനുള്ള സംവിധാനം എല്ലാം തന്നെ ഫെസിലിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഒരു കമ്പനിക്ക് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മൾ ELCV വെക്കാനുള്ള ഗ്യാപ്പ്. ഇപ്പോൾ KSEB നിന്ന് സ്പെഷ്യൽ അപ്രൂവൽ ആണ് ELCV വെക്കാനുള്ള കണ്ടീഷൻ. അതുപോലെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളാണ് ഫസ്റ്റ് മാർക്കറ്റിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ മറ്റുള്ള മീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ മറ്റുള്ള കമ്പനിയൊക്കെ ഈ മെയിൻസ് സെറ്റ് ചെയ്യണം. കുറെ ഇലക്ട്രീഷ്യന്മാർ വയസ്സായ കാരണവന്മാരാവും, കുറെ ഇലക്ട്രീഷ്യന്മാരുണ്ടാവുക. ചില ആൾക്കാർക്ക് തട്ടിന് മുകളിൽ കയറല് ഇറക്കി വെക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ പ്രത്യേകം തന്നെ സിമ്പിൾ ക്ലോക്ക് വൈസ് ആണത്. ഓടിയെടുത്ത ശിഷ്യനോട് പറഞ്ഞാൽ 2 മിനിറ്റുള്ള കണക്ഷൻ കൂടെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും, ഈസി ആയിട്ട് വെക്കാൻ പറ്റും. മറ്റൊരു കമ്പനിക്ക് ഇല്ലാത്ത പ്രത്യേകത. പിന്നെ തുരുമ്പ് പിടിക്കാൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, കാരണം ഇതിൽ വെൽഡിംഗ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല. ഈ മുകളിൽ ചെറുങ്ങൾ തുടർ നൽകുന്ന ഒരു സ്ഥലത്ത് പോലും വെൽഡിംഗ് ഇല്ല, കംപ്ലീറ്റ് ക്ലിപ്പിംഗ് ടൈപ്പാണ്. നമ്മൾ മറ്റെല്ലാ കമ്പനിയും എർത്ത് ഒരുമിച്ചാണ്, നമ്മൾ എർത്തിന് വേറെ നോട്ടിൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഈ കണക്ഷൻ എടുക്കണമെങ്കിൽ പണ്ട് നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ വെച്ച് കണക്ഷൻ എടുക്കാൻ മിനിമം 10,000 കൊടുക്കണം. നിങ്ങൾ സിമ്പിൾ പരിപാടി 10-12,000 കൊടുക്കാം. ഇത് മേടിച്ച് കൊണ്ട് സിമ്പിളായി കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. അതൊക്കെ എല്ലാ ഫെസിലിറ്റീസിലും ഉണ്ട് കേട്ടോ. 10,000 രൂപ ചോടാൻ എടുപ്പിച്ച് വരണം. മിനിമം ഒരു 15 രൂപ പുറത്ത് മിനിമം വില വരും. ഇതൊക്കെ അതിന്റെ വേറെ വകഭേദങ്ങൾ. ചിലയിടത്ത് ഇത് ടെമ്പററി കണക്ഷൻ. വലിയ പണിയായിട്ട് പോയി നമ്മള് എല്ലാ കണക്ഷൻ എടുക്കണം. ഇത് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഈസിയാണ്. നേരെ കൊടുത്ത് ഒന്നും കൊടുക്കണ്ട, പവർ കൊടുത്താൽ മാത്രമാണ്. ഇലക്ട്രിക് വെഹിക്കിളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു കമ്പനികളൊക്കെ പ്ലാസ്റ്റിക്. ഈ കൂടുതൽ സദ്യ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഹിന്ദിക്കാരാണ് ജോലി ചെയ്യുന്നത്. ഹിന്ദിക്കാർ പിന്നെ ആശാന്മാർ വരില്ലൊക്കെ ശിഷ്യന്മാരാവും. അത് കുത്തലും പിടിക്കലൊക്കെ മറ്റുള്ള പ്ലാസ്റ്റിക് അവർ ഒന്ന് കുത്തി രണ്ടാമത്തെ ഒരു സാധനം പൊട്ടിയിരുന്നു. പകുതിയാകുമ്പോൾ നമ്മൾ വിറക്കടിക്ക് മാറ്റി കൊടുത്ത് പിന്നെ നല്ല സ്ട്രോങ് സാധനം GM വെൽഡ് ചെയ്തുള്ള സംഗതി വലിയ സ്ക്രൂവാണ്. അപ്പോൾ അതുകൊണ്ട് സംഗതി പെട്ടെന്ന് ഡാമേജ് ആവില്ല. എന്തായാലും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് തുരുമ്പ് പിടിക്കില്ല, അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സാറ്റലൈറ്റിന് ഫ്ലഡ് ലൈറ്റ് സോളാർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് മോഷൻ സെൻസറാണ്. അതായത് ആൾ പോകുമ്പോൾ രാത്രി ആവശ്യമുള്ള സമയത്ത് മാത്രം വർക്ക് ചെയ്യും, അല്ലാത്ത സമയത്ത് ഓഫ് ആയി കിടന്നു. അതുപിന്നെ നമ്മൾ തടത്തിലൊക്കെ നമ്മൾ കണ്ടമാനം സപ്ലൈ ചെയ്തതാണ്. 2 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഈ ബൾക്ക് എടുക്കുന്നവർക്ക് നമ്മൾ 2 കൂടുതലും ഗ്യാരണ്ടി കൊടുക്കുന്നു കേട്ടോ. ഇതൊരു കമ്പനിക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവർക്ക് ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അതിൽ പകുതിയായിട്ടുണ്ടാവില്ല. ഇതൊരു കമ്പനി ഏറ്റവും എല്ലാ ഐറ്റംസും അവൈലബിളാണ്. ടെമ്പററി കേട്ടോ. ഇതിപ്പോ ലേറ്റസ്റ്റ് മീറ്റർ ബോക്സ് ആണ്. ചില ഏരിയയിൽ ആയിട്ടുണ്ട്, ചില ഏരിയ അറിയില്ല. ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കണക്ഷൻ കൊടുക്കുമ്പോൾ
വല്ല രാത്രി വല്ല കട്ടാവോ കാര്യങ്ങളോ നിങ്ങൾ ഇലക്ട്രീഷനെ വിളിക്കണം. ഇലക്ട്രീഷൻ വിളിച്ച ചില സമയത്ത് വന്നോളുന്നില്ല. അപ്പൊ രാത്രി ഓട്ടോമാറ്റിക് ട്രിപ്പ് ആയിക്കോളും. അപ്പൊ അതായത് കംപ്ലൈന്റ് പ്രോബ്ലം ഒന്ന് കട്ടാവും. അപ്പൊ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓൺ ചെയ്തിട്ട് ഏത് റൂമിനെ നിങ്ങളുടെ പ്രോബ്ലം നോക്കാം, ഓരോ സ്വിച്ച് ഇട്ട് നോക്കാം, ഏത് സ്വിച്ച് ആകുമ്പോൾ ട്രിപ്പ് ആണെന്ന് നോക്കാം. അപ്പൊ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രീഷനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഈ രാത്രിയോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മഴക്കാലമാണ്. മറ്റൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടായി മാറും. ഇത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഈ സാധനമാണ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറാണ്, കണ്ണൂർ കാസർഗോഡ്. എ ടു സെറ്റ് ഐറ്റംസ് ഉണ്ട്, പല മോഡൽ പല വെറൈറ്റി. നിങ്ങളുടെ വാലനുസരിച്ച് എല്ലാവിധ മോഡൽസും അവൈലബിൾ ആണ്. മിനിമം ഗ്യാരണ്ടി നമ്മള് സാധാരണ നോർമലി 10 ഇയേഴ്സ് പറയാം. പക്ഷെ നമ്മൾ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ നമ്മൾ 10-20 വർഷം വരെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഒരു ബിൽഡിംഗിന്റെ ലൈഫ് ഒരു 20 വർഷം വരെ അത്രയും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നു കേട്ടോ. ഓൺലി ഇലക്ട്രോണിക്സ് ഡിമ്പറിന് മാത്രം 2 വർഷമുള്ളൂ, ബാക്കി എല്ലാവരും നമ്മള് പ്രൊജക്ട് ആണെങ്കിൽ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. പ്രൊഡക്റ്റുകളും കണ്ട് കാര്യങ്ങളും കേട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളെ ബന്ധത്തിലോ കുടുംബത്തിലോ ഫ്രണ്ട്സോ ഫാമിലിയോ നിങ്ങളോ ആരെങ്കിലും വീടെടുക്കുന്നെങ്കിൽ ഒന്ന് ഇവിടെ പോയിട്ട് ജസ്റ്റ് റേറ്റ് ചോദിക്കാനേ ഇവർ പറയുന്നുള്ളൂ. എന്നിട്ട് പ്രൊഡക്റ്റെല്ലാം വാങ്ങുക. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ഫുഡും ഇവിടെ വന്ന ആൾക്കാർക്കും പിന്നെ ഗസ്റ്റിനും എല്ലാവർക്കും ഉണ്ട്. നല്ല അടിപൊളി വെള്ളാപ്പോ, നല്ല കിടിലം പോലത്തെ വെള്ളാപ്പൂ, നല്ല ചിക്കൻ സ്റ്റൂവും. ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറയുക. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളോട് ആൾക്കാരും പെരുമാറുന്ന പെരുമാറ്റം, ആ ഒരു ബിഹേവിയർ, നല്ല ഫുഡ്, ഇതെല്ലാം വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കൂല. അതാണ് ഈ ഇലക്ട്രിക് വേൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പെരുമാറ്റം, നല്ല സർവീസ്, നല്ല റേറ്റ്. അപ്പോൾ ഇതൊന്നും ലൈഫിൽ ഒരിക്കലും മറക്കുകയും ചെയ്യില്ല. നമ്മൾ വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയിൽ ആരെങ്കിലും വീടെടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ എന്തായാലും ഷെയർ ചെയ്തോ. സ്പോട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. കണ്ണൂർ താവക്കര ദംബ്രോൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വെയർ ഹൗസ് ഉണ്ട്. അതിൻ്റെ സൈഡിലുള്ള റോഡിൽ നേരെ പോയിക്കിനെ കാണും ഇലക്ട്രിക് വേൾഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഫ്രം ജുഗ്നു സ്പോട്ട്ലൈറ്റ്.